ഈശ്വമിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തപം എന്ന നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി തിരുസഭാ മാതാവ് മംഗളവാർത്താ തിരുനാളായി ആഘോഷിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി മംഗളവാർത്താ തിരുനാളായി ആഘോഷിക്കുക ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയിൽ നിന്നും ഒൻപത് മാസക്കാലം പിന്നിലേക്ക് നാം കണക്ക് കൂട്ടുമ്പോൾ എത്തുക മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതിയാണ് അതുപോലെ തന്നെ യഹൂദ വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഇപ്പോഴത്തെ പഞ്ചാംഗക്രമം അനുസരിച്ച് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ക്രിസ്തുവിൽ നാം എല്ലാവരും നവജന്മ സൃഷ്ടികളായി രൂപാന്തരപ്പെടുന്നതിൻ്റെ തുടക്കമാണല്ലോ മംഗളവാർത്ത അതുകൊണ്ട് തന്നെ മാർച്ച് മാസം ഇരുപത്തി തീയതി മംഗളവാർത്ത തിരുനാളായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണെന്ന് തോന്നുന്നു ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മംഗളവാർത്ത തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊള്ളുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് ഒരു വാർത്തയുമായി എത്തുകയാണ് എന്തായിരുന്നു ആ വാർത്ത ഈ ലോകത്തിലേക്ക് രക്ഷകൻ കടന്നു വരുവാനിരിക്കുന്നത് അവളിലൂടെയാണ് പ്രിയമുള്ളവരെ ഇതുതന്നെയല്ലേ സുവിശേഷവും നമ്മോട് പറയുക കാരണം സുവിശേഷങ്ങളുടെ സാര സംഗ്രഹം എന്ന് പറയുന്നത് രക്ഷകൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാകാം ആ വാർത്തയെ സുവിശേഷത്തിൻ്റെ മറ്റൊരു പേരായ മംഗളവാർത്തയെന്നും സദ്വാർത്തയെന്നും നല്ല വാർത്തയെന്നും അതുപോലെ തന്നെ സുവിശേഷമെന്നുമൊക്കെ തന്നെ വിളിക്കുക ഇന്ന സുവിശേഷത്തിൽ ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുക കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് ഈ സ്വസ്തി എന്ന വാക്കിന് ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഖൈറേ എന്ന പദമാണ് പലപ്പോഴും ഖൈറേ എന്ന വാക്ക് നാം സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യാറുണ്ടെങ്കിലും അതിൻ്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത് ആനന്ദിക്കുക എന്നതാണ് ആനന്ദിക്കുക എന്ന് ദൂതൻ മറിയത്തോട് പറയുമ്പോഴും ഇത്രയും സന്തോഷകരമായ മംഗളവാർത്ത മറിയം കേൾക്കുമ്പോഴും മറിയത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വികാരം അത് അസ്വസ്ഥതയാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ടാകാം ഇത്രയും സന്തോഷകരമായൊരു വാർത്ത കേൾക്കുമ്പോഴും മറിയം അസ്വസ്ഥയായത് യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീകളിൽ പിശാചുക്കൾ ദുഷ്ടാരൂപികൾ അനുരക്തരാകാറുണ്ട് തോപിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസിൻ്റെ ഭാര്യയായ സാറായിൽ അനുരക്തനായ ദുഷ്ടാരൂപി അവളുടെ ഏഴു ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തിയ സംഭവം നാം വായിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചിന്തകളുടെ പിൻബലം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണം മറിയം അസ്വസ്ഥതയായത് എന്ന് പലരും അനുമാനിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മറിയത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് ഈ അന്ധവിശ്വാസത്തേക്കാൾ വളരെയേറെ അർത്ഥവും ആഴവും വ്യാപ്തിയും ഉണ്ടായിരുന്നതാണ് കാരണം പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമായിട്ട് താൻ ഏറ്റെടുക്കുവാൻ പോകുന്ന ദൈവവിളിയെക്കുറിച്ചും ആ ദൈവവിളിയിൽ തനിക്കുണ്ടാകുവാനിടയുള്ള ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിതം സഹനങ്ങളുടെ കടൽ താണ്ടിക്കടന്ന ജീവിതമായിരുന്നു വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ വിവാഹത്തിന് മുൻപ് തന്നെ ഗർഭിണിയായി കാണപ്പെടുകയും തുടർന്ന് തൻ്റെ പുരുഷനാൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുവാനായിട്ട് ഒരു പുൽത്തൊഴുത്തല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല അകാലത്തിൽ തന്നെ വിധവയായി മാറ്റപ്പെടുന്നു വിധവയായതിനു ശേഷം ഏക ആശ്രയമായിരുന്ന തൻ്റെ മകൻ കുരിശിൽ കിടന്നുകൊണ്ട് ശ്വാസത്തിനായിട്ട് പിടയുന്നത് കുരിശൻ ചുവട്ടിൽ നിന്ന് മൂകസാക്ഷിയായി നോക്കി നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു അമ്മ ഏറ്റെടുത്ത ദൈവവിളിയും അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു പ്രിയമുള്ളവരെ ഇന്ന് മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവവിളി എന്തു തന്നെ ആയിക്കോട്ടെ ഒരുപക്ഷെ അത് പൗരോഹിത്യമാകാം സന്യാസമാകാം കുടുംബജീവിതമാകാം സുഖകരമായിരിക്കുവാൻ മാത്രമുള്ള വിളിയല്ല മറിച്ച് അസ്വസ്ഥതയിലേക്ക് കൂടിയുള്ള വിളിയാണ് ഓരോ ദൈവവിളിയും എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇന്ന് ദൈവവിളിയിലെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ പോലും വലിയ മനുഷ്യ അവകാശ ലംഘനങ്ങളായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മാധ്യമങ്ങളിലും അന്തി ചർച്ചകളിലും ഇരുന്നു കൊണ്ട് കത്തോലിക്കാ സഭയെയും കത്തോലിക്കാ പൗരോഹിത്യത്തെയും സന്യാസത്തെയും കുടുംബജീവിതത്തെയുമൊക്കെ താറടിച്ചു കാണിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അവിടെയാണ് പരിശുദ്ധ അമ്മ എനിക്കും നിങ്ങൾക്കും മാതൃകയായി തരുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെ സ്നേഹത്തോടുകൂടി ഏറ്റെടുക്കുവാനും ധൈര്യസമേതം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായിട്ട് അസ്വസ്ഥയായ മറിയത്തെ ദൂതൻ ശക്തിപ്പെടുത്തുന്നത് നാം ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുന്നു ദൈവത്തിന് എല്ലാം സാധ്യമാണ് പ്രിയമുള്ളവരെ ഒരു ക്രിസ്ത്യാനിക്ക് അത്യാവശ്യമായി ഉണ്ടാകേണ്ട വിശ്വാസമാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നാൽ ഇന്ന് മനുഷ്യന് എല്ലാം സാധ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക എപ്പോഴൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ അവനെല്ലാം സാധ്യമാണെന്ന് വിചാരിക്കുന്നുവോ അപ്പോഴൊക്കെ ദൈവം നിസ്സഹായനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോക്കി നിൽക്കുകയാണ് എപ്പോഴാണോ ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും കഴിവുകേടുകളെയും കുറവുകളെയും അസാധ്യതകളെയും ദൈവത്തിൻ്റെ മുൻപിലേക്ക് തുറന്നു വയ്ക്കുക അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് എന്നാണ് പരിശുദ്ധ അമ്മ ഈ മംഗളവാർത്ത തിരുനാളിൽ രണ്ടാമതായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ദൈവവിളിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് ഏറ്റുപറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ അധരങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട വാക്കുകളാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ അധരത്തിലൂടെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ ദാസി എന്ന വാക്കിന് ഗ്രീക്ക് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പദം ദുലേ എന്നതാണ് ദുലേ എന്ന പദത്തെ നാം പലപ്പോഴും ദാസി എന്ന് തർജ്ജമ ചെയ്യാറുണ്ടെങ്കിലും അതിൻ്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത് അടിമ എന്നതാണ് എന്താണ് ഒരു അടിമയുടെ പ്രത്യേകത അടിമയ്ക്ക് തൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല താൻ ആർക്കാണോ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുക ആ യജമാനനാണ് അടിമയുടെ മേൽ എല്ലാ അവകാശവും പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധാമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് ഏറ്റുപറയുവാനും പറയുവാനും നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിനു മുൻപിലേക്ക് സമർപ്പിക്കുവാനുമാണ് നാം ഓർക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് അടിമകളെ ആവശ്യമില്ല ദൈവം നമ്മെ ഒരിക്കലും അടിമകളുമാക്കുന്നില്ല ദൈവത്തിന് ആവശ്യം മക്കളെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതും മക്കളെ എന്നതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സമർപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം കുറയുകയല്ല നഷ്ടപ്പെടുകയല്ല മറിച്ച് ഞാനും നിങ്ങളും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം എല്ലാവരും വിശുദ്ധമായ തപസ്സുകാലത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത് ഈ തപസ്സുകാലത്തിൽ മംഗളവാർത്താ തിരുനാള തിരുനാളിൻ്റെ ആഘോഷത്തിലായിരിക്കുന്ന നമ്മളെ പരിശുദ്ധം ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ് ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുവാനും നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാനും നാം ഇപ്പോൾ ആചരിക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ നമുക്ക് ആഘോഷിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളവാർത്ത തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊള്ളുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ